ശ്രീ അലക്സാണ്ടറിന്റെ ചോദ്യങ്ങൾ താങ്കളും കേട്ടതാണ്. താങ്കൾക്ക് മറുപടി നൽകാം. 240 അധികം വൻകിടക്കാരിൽ നിന്നും വൻതുക കോടികൾ പിരിച്ചെടുക്കാനുള്ളപ്പോഴാണ് സാധാരണക്കാരന് ഒരു ചെറിയ കാലതാമസം വന്നാൽ അവരുടെ ഫ്യൂസ് ഊരി വലിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യമുള്ളത്. ഇതിന് മറുപടി നൽകാം. അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടാൽ നല്ല ഏറ്റവും ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇത്. ഏത് ചാനൽ ചർച്ചയിലും ഞാൻ എൻ്റെ ഒരു 25 വർഷം ഞാൻ KSEB കാണുന്നതിന് മുമ്പ് ഈ പറയുന്ന ആരോപണങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. എപ്പോഴും ഏത് സമയത്തും താരിഫ് റിവിഷൻ വരുമ്പോൾ പറയുന്നൊരു ചർച്ചയാണ്. ഞാൻ പറയാൻ അദ്ദേഹത്തിനോട് പറയുന്നത് വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പേടിക്കുന്നത്. അത്തരം മാധ്യമങ്ങൾ കറണ്ട് ചാർജ് അടയ്ക്കാതെ ഞാൻ കറണ്ട് കട്ട് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്ത സംഭവമുള്ള സംസ്ഥാനമാണ് കേരളം. എനിക്ക് നട്ടെല്ലുണ്ടോ എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ ബോധ്യമാവുമെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ അദ്ദേഹം കാടടച്ച് വെടിവെക്കാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു വലിയ എക്സ്ട്രാ ഹൈടെൻഷനോ ആയ കൺസ്യൂമറുടെ പണം കിട്ടാതെ അരിയർ കേസിൽ തോറ്റിട്ട് അപ്പീൽ കൊടുക്കാത്തൊരു കേസ് അദ്ദേഹം എനിക്ക് ചൂണ്ടിക്കാണിച്ച് തന്നാൽ ഞാൻ മറുപടി പറയാം. ഏത് കേസാണെന്ന് പറയാതെ അദ്ദേഹം കയറി ഇങ്ങനെ കാടടച്ച് വെടിവെച്ചിട്ട് ഉത്തരം പറയാൻ കഴിയില്ല. കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പണം തരാറുണ്ട്. അവരെനിക്ക് കട്ട് ചെയ്യാൻ കഴിയും. അതില് കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൈസ തരാത്തവരെ കട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല. ശരി, ശ്രീ NS പിള്ള, ഇത് വ്യക്തിപരമായി എടുക്കേണ്ട. അദ്ദേഹം കുറെ കാലമായി ഈ കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നതുകൊണ്ട് പറയുന്നതാണ്, വ്യക്തിപരമായി എടുക്കേണ്ടതേയില്ല. ശ്രീ അലക്സാണ്ടർ, ഈ 240 പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാത്ത തുക എന്ന് പറയുമ്പോൾ എന്റെ നട്ടലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ അത് വ്യക്തിപരമായി എടുക്കണ്ട. KSEB എന്ന് പൊതുവിൽ പറഞ്ഞതാണ്, താങ്കൾ അത് വ്യക്തിപരമായി എടുക്കണ്ട. ഇല്ല, ഞാൻ എനിക്ക് ആ സ്ഥാപനങ്ങളുടെ പേര് പറയാൻ, ഞാൻ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുക്കാം, അത് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ശ്രീ അലക്സാണ്ടർ, ഞാൻ പേഴ്സണലായിട്ട് എടുക്കുന്നില്ല. എനിക്ക് അപ്പീൽ കൊടുക്കാതെ അവരുമായിട്ട് ഒത്തുകളിക്കുന്ന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞാൽ ഞാൻ അതിന്റെ മറുപടി പറയാം. പേര് അല്ല, ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പീൽ കൊടുക്കാതെ ഉണ്ടോ ഇല്ലോ എന്നുള്ളൂ. നമ്മളെ അദ്ദേഹത്തിന് അവിടെ പോയി ഫയല് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. ഫയല് നോക്കിയാൽ വെരിഫൈ ചെയ്യാവുന്ന കാര്യമുള്ളല്ലോ. പിന്നെ എന്നെ കൊണ്ട് ഇവിടെ വെച്ചോ, ആക്കളുടെ പേര് പറയാൻ വെച്ചിട്ട് പിന്നെ അവർ നാളെ എനിക്കതിനായിട്ട് എന്തെങ്കിലും മാനദണ്ഡം ആർക്കും പറയാം. രണ്ട് ഒരു പെറ്റീഷൻ ഒരാൾക്ക് ഒരു AE കൊണ്ട് സമീപിച്ച് കൊടുത്താൽ അവിടെ പരാതി പരിഹരിക്കപ്പെട്ടിരിക്കും. അങ്ങനെ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ വ്യവസ്ഥാപിത മാർഗങ്ങൾ 19-12 എന്ന കൺസ്യൂമർ നമ്പർ ഉണ്ട്, അവരാ പരാതി പരിഹരിച്ചിരിക്കും. അങ്ങനെ പരിഹരിക്കുമെന്ന് ഉറപ്പുള്ളതിന്റെ ആ ഒരു പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയുന്നത്, എന്നിട്ടും നിങ്ങളുടെ പരാതി പരിഹരിച്ചില്ല എങ്കിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എനിക്ക് തരാം. ശ്രീ NS പിള്ള, കുടിശ്ശിക വരുത്തുന്ന ഒരു സ്ഥാപനങ്ങളും ഇല്ല എന്ന് താങ്കൾക്കും പറയാൻ പറ്റുമോ? ഇപ്പോൾ ശ്രീ അലക്സാണ്ടറിനോട് സ്ഥാപനങ്ങളുടെ പേര് പറയാൻ പറഞ്ഞതുപോലെ ഒരു കുടിശ്ശികയും വരുത്താത്ത ഒരു സ്ഥാപനവും ഇല്ല, കുടിശ്ശിക വരുത്തുന്ന ഒരു സ്ഥാപനവും ഇല്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാനാകുമോ? ഞാൻ പറയാത്ത കാര്യം സ്മൃതി പറയാതിരിക്കുക. ഞാനത് പറഞ്ഞിട്ടില്ല. കേരളത്തില് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് 2000+ കോടി രൂപ കുടിശ്ശിക കിട്ടാനുണ്ട്. കുടിശ്ശിക വരുത്തില്ലെന്നോ കുടിശ്ശിക ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ടെന്നോ ചെയർമാൻ പറഞ്ഞിട്ടില്ല. അത്ര കാലമായി വൈകുമ്പോഴും സാധാരണക്കാരൻ ബിൽ തുക അടയ്ക്കാൻ വൈകിയാലുള്ള നടപടി അത് വൈകുന്നില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. താങ്കൾക്ക് ഇപ്പോൾ ഉറപ്പ് നൽകാൻ സാധിക്കുമോ? ഒരു 1500 രൂപ ഒരു മിനിറ്റ്, ഈ സാധാരണക്കാരന് ശ്രീ പിള്ള ഒരു മിനിറ്റ്, ഒരു 1500 രൂപ ബിൽ ലഭിക്കുന്ന ഒരു മിനിറ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒരു 1500 രൂപ ബിൽ ലഭിക്കുന്ന ഒരു സാധാരണക്കാരന് ഇത്തവണ വന്നിരിക്കുന്നത് 5000 രൂപയാണ്. അദ്ദേഹത്തിന് അത് അടയ്ക്കാനുള്ള അവസ്ഥയില്ല. ഇപ്പോൾ എന്തു ചെയ്യും നിങ്ങൾ? എന്താണ് അവർക്ക് നൽകാനുള്ള മറുപടി? ഈ കോവിഡ് കാലത്ത് അങ്ങനെ പണം അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യരുടെയും കറണ്ട് കട്ട് ചെയ്യണ്ട എന്ന് KSEB തീരുമാനിച്ചിട്ടുണ്ട്. നമ്പർ 1. നമ്പർ 2, പണം അടയ്ക്കാൻ 50% പണം അടച്ച് 2 തവണകൾ ചോദിച്ചാൽ ആ 2 തവണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൽ അധികം തവണകൾ ആവശ്യമുള്ള സംഗതികളിൽ അവർക്ക് സെക്ഷൻ ഓഫീസിലേയോ അല്ലെങ്കിൽ ഉന്നത അധികാരികളെ സമീപിച്ചാൽ അവർക്ക് തവണകൾ കിട്ടും ഈ കോവിഡ് കാലത്തെ ഡിസ്കണക്ഷൻ കെഎസ്ഇബിയുടെ അജണ്ടയിൽ ഇല്ല ഡിസ്കണക്ട് ചെയ്യണ്ട മെയ് 16 വരെ അവർക്ക് അടയ്ക്കാൻ പലിശ സപ്ലൈ കോഡ് നിയമത്തിൽ 18% പലിശ ഈടാക്കണ്ട ഒരു പലിശയും ഈടാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗാർഹികേതര ഉപഭോക്താക്കൾക്ക് നിങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കൊടുത്തില്ല എന്ന് അദ്ദേഹം എംഎസ്എംഇ പെടുന്ന ആളാണ് അദ്ദേഹത്തോട് ചോദിക്കൂ മിസ്റ്റർ അലക്സാണ്ടറോട് 25% ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞു ബാക്കി 75% പലിശ ഇല്ലാതെ അടയ്ക്കാൻ ഡിസംബർ വരെ കാലാവധി കൊടുത്തു കഴിഞ്ഞു ഇത് എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള തവണകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എംഎസ്എംഇ ആയിട്ട് കേരളത്തിലെ മൊത്തം എംഎസ്എംഇ ആയിട്ട് നേരിട്ട് സംവാദം നടത്തിയ ചെയർമാനാണ് നിങ്ങൾ എംഎസ്എംഇയുടെ സംസ്ഥാന നേതാവ് മിസ്റ്റർ ഖാലിദിനെയോ നസറുദ്ദീനെയോ വിളിച്ച് ചോദിച്ച് അദ്ദേഹം എന്തെങ്കിലും ഒരു അപരാധം കെഎസ്ഇബിയെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന സമ്മതിക്കാം മൊത്തമായിട്ട് ഞാൻ ഒരു വെബിനാർ നടത്തിയിട്ട് അവരെ പരാതികൾ എന്തൊക്കെയാണ് കെഎസ്ഇബിയുടെ സാമ്പത്തിക പരിമിതിയിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.